എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മാംഗോ സാഗോ ഡെസേർട്ടാണ്. ഇതിനായിട്ട് ഒരു മാംഗോ എടുത്തിട്ടുണ്ട്, കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മിൽക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ടിതാ നമ്മളുടെ ഈ ഒരു പാലിലേക്ക് കുറേശ്ശെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ചവ്വരി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു 3 കപ്പ് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇതാ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചവ്വരി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിൻ്റെ ആ ഒരു പശപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് സബ്ജ സീഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് സോക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സീഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിതാ ഇതുപോലെ ഒന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. മാംഗോ ഒക്കെ നന്നായിട്ടൊന്ന് കട്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള മാങ്ങ തന്നെ എടുക്കണം, എന്നാലേ ആ ഒരു ഡെസേർട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള മാംഗോ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിൽക്ക് കൂടെ ഈ ഒരു മിക്സി ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ആ മാംഗോ പീസസൊക്കെ നന്നായി അടിഞ്ഞു കിട്ടണം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാഗോയും അതുപോലെ നമ്മുടെ സബ്ജ സീഡും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട പിടിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായി മിക്സാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഒന്ന് ഇട്ട് വയ്ക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിൻ്റെ മേളിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പിസ്ത കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കിതിൻ്റെ മേളിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വളരെ കളർഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു മാംഗോ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേളിലായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1-2 മണിക്കൂറോളം നന്നായിട്ടൊന്ന് തണുപ്പിച്ചൊക്കെ എടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഈ ഒരു ചൂടിലും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.